Good morning all. Welcome back to Human Resource Management. Last class nammal Human Resource Management adinte meaning definition and features enni bhagangalode nammal charcha cheythu poyadanu. Appo ellavarkkum Human Resource Management enda ennulla adine kurichulla oru cheriya oru idea kittittundavum ennu njan vicharikkunnu. Last class il nammal adine kurichu nalla reethiyil paranjittundu. Then ini namukku innathe ee oru class lode namukku charcha cheyanulla endanu vechal Human Resource Management നമുക്ക് ഏതെല്ലാം കാര്യങ്ങളോടെയാണ് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് പോകുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഭാഗമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എച്ച്ആർഎം എന്താണെന്നുള്ളത് കാരണം എച്ച്ആർഎം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സിനെ എന്ത് ചെയ്യാം നല്ല രീതിയിൽ മാനേജ് ചെയ്യാം ഇപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ആവശ്യമായ ജോലിക്കാരെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ജോലി ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം നല്ല രീതിയിൽ അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അതെന്ത് ചെയ്യുക അവരെ അതിൽ സെലക്ട് ആക്കിക്കൊണ്ട് റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ട്രെയിനിങ്ങും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് എ ടു സെഡ് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒരു ഹ്യൂമണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫേമിനകത്ത് അതിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് ശരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് നമുക്ക് എന്ത് പറയാം ഇതിനെക്കൊണ്ടുള്ള ഒരു ആവശ്യകത എന്താ എന്നുള്ളത് അല്ലെങ്കിൽ ഇതെന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കടന്നു പോകുന്നത് എന്നുള്ള ഭാഗത്തേക്ക് നമുക്കൊന്ന് കിടക്കാം ഓക്കെ അപ്പം നോക്കുക സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അപ്പൊ ഇവിടെ ഒന്നാമതായിട്ട് പറയാനെന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമുക്കൊരു ഫേമിനകത്ത് ഒരുപാട് ജോലിക്കാർ ആവശ്യമുണ്ട് അല്ലെ ഒരുപാട് ജോലിക്കാർ അപ്പൊ ഏതൊക്കെ ജോലിക്കാണ് ആവശ്യം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ആവശ്യം എന്തൊക്കെ സ്കില്ലുള്ള ആളുകളാണ് ആവശ്യം എന്നുള്ളത് എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക അഥവാ ഹ്യൂമൻ റിസോഴ്സിന് നമ്മൾ പ്ലാനിംഗ് നടത്തുക എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഈ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി നമ്പർ ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമായിട്ട് ഒരു ഫോമിന് ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് പേഴ്സൺസിന് എന്ത് ചെയ്യാം നമ്മൾ എന്ത് ചെയ്യാം ഡിറ്റർമൈൻ ചെയ്യാം നമ്മൾ അതിനെ അവരെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് എന്ത് ചെയ്യാം അതിനെ ഒരു പ്ലാനിംഗ് ചെയ്യുന്ന സംഭവമാണ് എന്ത് ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ സെക്കൻഡ് വൺ പറയുള്ളത് എന്താ വെച്ചാൽ ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ഒരുപാട് ജോലിക്കാരുണ്ട് ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ അനുയോജ്യമായ ജോലി ഓരോ ഫേമിനകത്തും പല പല ജോലികളുണ്ടാവുക അപ്പൊ എല്ലാ ജോലിക്കാരെയും എല്ലാ പൊസിഷനിലും കൊണ്ടുപോയി നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പൊ അവർക്ക് ആവശ്യമായ ഓരോരുത്തർക്കും ആവശ്യമായ ജോലികൾ എന്താണോ ആളുകൾക്ക് അനുസരിച്ചമായ ആളുകൾക്ക് അനുസരിച്ച് ജോലികൾ എന്താണോ അതിനെ ജോലിയെക്കുറിച്ച് ശരിക്കും എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്ന് പഠിച്ചെടുക്കുക അതാണ് ഇവിടെ ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പൊ ജോബ് അനാലിസിസിൽ പറയുന്നത് വെച്ചാൽ ജോബ് അനാലിസിസ് ഈസ് ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ജോബ് അപ്പം ഒരു ജോബിനെ കുറിച്ച് അപ്പൊ ആ ഒരു ഫേമിനകത്തുള്ള ജോബിനെ കുറിച്ചുള്ള നല്ല ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുന്നതിനാണ് ശരിക്കും ഇവിടെ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് എന്നാൽ ജോബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കണ്ടക്ട് ചെയ്ത സ്റ്റഡിയിൽ ഇപ്പൊ ജോബ് അനാലിസിസ് നടത്തിയ ആ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു ജോബിനെ നമ്മൾ എന്ത് ചെയ്യാം ഡിസൈൻ ചെയ്തുകൊണ്ടെടുക്കുക അതെന്നുവെച്ചാൽ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ജോബ് ഡിസൈൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡിസൈഡിംഗ് ദി കണ്ടന്റ് ഓഫ് ദി ജോബ് ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇപ്പൊ എന്ത് ചെയ്യാം ഇപ്പൊ നമ്മൾ സ്റ്റഡി നടത്തിയിട്ടുള്ളതിൽ നിന്നും എന്ത് ചെയ്യുക ഒരു ജോബിനേക്ക് ജോബിനാവശ്യമായിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളും ഡ്യൂട്ടീസ് അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ജോബ് ഡിസൈൻ ചെയ്തെടുക്കുക അതാണ് ഇവിടെ ജോബ് ഡിസൈൻ എന്നുള്ളതിനെ കൊണ്ട് പറയുന്നത് അപ്പൊ സെക്കൻഡ് വൺ ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ ദെൻ തേർഡ് വൺ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ മുന്നേ ക്ലാസ്സിൽ പ്ലസ് ടു മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഭാഗമാണ് റിക്രൂട്ട്മെന്റ് എന്താണ് സെലക്ഷൻ എന്താണെന്നുള്ളത് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിലേക്ക് എന്ത് ചെയ്യുക ആളുകളെ നിയോഗിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അതിനാവശ്യമായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക നമുക്കൊരു റിക്രൂട്ട്മെന്റ് നടത്തുക അപ്പൊ നമുക്ക് ഒരു ആരെയോ ആർമി റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തും അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു അതിൽ നിന്ന് ആ ഒരുപാട് റിക്രൂട്ട്മെന്റ് വിളിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിലേക്ക് വരും ആളുകളേക്ക് അതിലേക്ക് വന്നിട്ട് പിന്നെ അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള ആളുകൾ എടുക്കുക അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു ജോബിലേക്ക് എന്ത് ചെയ്യുക ഒരുപാട് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കും അതാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെർച്ചിംഗ് ദി റിക്വയർഡ് ക്വാളിഫൈഡ് പേഴ്സണൽ ആൻഡ് സ്റ്റിമുലേറ്റ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ് ഇൻ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റിലേക്കുള്ള ജോലിക്ക് ആളുകളെ എന്ത് ചെയ്യുക റിക്രൂട്ട് ചെയ്യും അപ്പോൾ അവർക്ക് അതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഒരുക്കി കൊടുക്കും ദെൻ ഈ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അപ്ലിക്കേഷനിൽ നിന്ന് എന്ത് ചെയ്യും നമ്മൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലിക്കാരനെ നമ്മൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്യും അതാണ് സെലക്ഷൻ എന്നുള്ള ആ ഒരു പ്രോസസ് അപ്പൊ അതാണ് നമ്മൾ ഇവിടെ തേർഡിൽ പറഞ്ഞിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ദെൻ ഫോർത്ത് വൺ ഓറിയന്റേഷൻ ആൻഡ് പ്ലേസ്മെന്റ് ഓറിയന്റേഷൻ ആൻഡ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഓറിയന്റേഷൻ ഈസ് ഗിവൺസ് ടു
newly selected employees in order to provide a variety of information relating to organization such as its rules and regulations, its subordinates and superiors. Orientation and placement എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ജോലിക്കാരന്റെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലൂടെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അയാൾ എന്താണ് നമ്മളെ ഫേമിനകത്ത് ഒരു പുതിയ വ്യക്തിയാണ്, ഒരു ന്യൂലി അഡ്മിഷനാണ്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ ഫേമിനെ കുറിച്ചോ നമ്മളെ ഫേമിലുള്ള റൂൾസോ അല്ലെ ഫേമിലുള്ള എംപ്ലോയീസിനെ കുറിച്ചോ ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സംഭവത്തെയാണ് ഇവിടെ ഓറിയന്റേഷൻ ആൻഡ് പ്ലേസ്മെന്റ്. ഇപ്പൊ നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കൊടുക്കണം എന്തിനാ, നമ്മൾ ആ ഒരു എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരം നമ്മൾ എന്ത് ചെയ്യാം അവർക്ക് കൈമാറുകയാണ്. കാരണം വെച്ചാൽ അവർ ഇനി നമ്മുടെ ഒരു പാർട്ട്, ഒരു എംപ്ലോയി അല്ലെങ്കിൽ നമ്മുടെ ഫേമിന്റെ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരാളാണ്. അപ്പൊ അയാൾക്ക് എന്ത് വേണം, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു നല്ല ഒരു ഓറിയന്റേഷൻ ആൻഡ് പ്ലേസ്മെന്റ് അവിടെ കൊടുക്കും. ദെൻ ഫിഫ്ത് വൺ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഒരു ഫേമിനകത്തേക്ക് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, അയാൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് ശരിക്കും ജോലി. ഐഡിയ ഉണ്ടാവാം, അയാളെ മുന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാം, എന്നിരുന്നാൽ കൂടി ഈ ഒരു ഫേമിന് ഈ ഒരു ഫേമിന്റേതായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. അപ്പൊ ഈ ഒരു സ്വഭാവത്തേക്ക് ഈ ഒരു സ്വഭാവത്തിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ അത് അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയാൽ അയാൾക്ക് എന്തുള്ളൂ, നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു എംപ്ലോയീസ് ടു അക്വയർ ദി ന്യൂ നോളജ് ആൻഡ് സ്കിൽ. ഒരു പുതിയ നോളജും അതുപോലെ തന്നെ സ്കിൽസും അയാൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ട്രെയിനിങ് അത്യാവശ്യമാണ്. അപ്പൊ എന്താണ്, ഇവിടെ മെനി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആർ ഡിസൈൻഡ് ബൈ ദി കമ്പനി ഇൻ ഓർഡർ ടു മേക്ക് എംപ്ലോയീസ് മോർ കേപ്പബിൾ ഇൻ ടു ഫിറ്റ് ദി പെർഫോമൻസ് ദെയർ വർക്ക്. ഇപ്പൊ വർക്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അയാൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഒരു ഫേമിനകത്ത് സംഘടിപ്പിക്കുന്ന ആ ഒരു പരിപാടിയാണ് പറയുന്നത്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ജോബ് ഇവാലുവേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നല്ല ട്രെയിനിങ്ങും ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അവിടെ ആ സ്റ്റേജിൽ എന്ത് ചെയ്യും, അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള നമ്മൾ ശരിക്കും വിലയിരുത്തും അല്ലെ. അവരുടെ പെർഫോമൻസ് എന്താണോ അതിനെ അസസ് ചെയ്യും. നമ്മളിവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അസസ്സിംഗ് ദി പെർഫോമൻസ് ആൻഡ് പ്രോഗ്രസ് ഓഫ് എൻ എംപ്ലോയി ഓർ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഇൻ ഓൺ എ ഗിവൺ ജോബ്. ഇപ്പൊ എന്താ, അവർക്ക് നൽകിയിട്ടുള്ള, അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ജോബിൽ അവർ എന്ത് രീതിയിലുള്ള പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കുന്നത്, അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വർക്കിൽ എന്ത് പ്രോഗ്രസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അത് അസസ് ചെയ്യുക, ദെൻ അതിനെ ഇവാലുവേഷനും നടത്തുക. അതാണ് എന്ത്, പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ജോബ് ഇവാലുവേഷൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് പറയുന്നത്. ദെൻ സെവൻത് വൺ, എംപ്ലോയി ആൻഡ് എക്സിക്യൂട്ടീവ് റെമുനറേഷൻ. എംപ്ലോയി ആൻഡ് എക്സിക്യൂട്ടീവ് റെമുനറേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കുക, ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എവറി ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ടു ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റ് എ സ്യൂട്ടബിൾ വേജ് ആൻഡ് സാലറി സ്ട്രക്ചർ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി എംപ്ലോയീസ്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ എന്താണ്, ജോലി ചെയ്യുന്നുണ്ട് ഒരു ഫേമിനകത്ത് ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയി, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ഒരു സാലറി സ്ട്രക്ചർ അല്ലെങ്കിൽ വേജ് സ്ട്രക്ചർ എന്ത് ചെയ്യുക, സെറ്റ് ആക്കുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ എംപ്ലോയി ആൻഡ് എക്സിക്യൂട്ടീവ് റെമുനറേഷൻ എന്ന് പറയുന്നത്. സച്ച് എ വേജ് സ്ട്രക്ചർ മസ്റ്റ് എൻഷുർ ആൻഡ് ഇക്വിറ്റബിൾ ലേബർ കോസ്റ്റ് ഓഫ് ദം കൺസേൺ. അപ്പൊ എന്താണ്, അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു വേജ് തന്നെ എന്ത് ചെയ്യണം, ആ ഒരു സമയത്ത് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചർ ആ വേജ് സ്ട്രക്ചർ ഉണ്ടാക്കുന്ന സമയത്ത് അത് പരിഗണിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്, പരിഗണിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ എയ്റ്റ് വൺ, മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്താ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. എന്ത്, നമ്മളൊരു പ്രചോദനം കൊടുക്കുക, അതും നമ്മൾ പ്ലസ് ടു മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഭാഗമാണ് എന്താണ് മോട്ടിവേഷൻ എന്നുള്ളത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്താണ്, ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ആ ഫേമിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്താണ് മോട്ടിവേഷൻ രൂപത്തിലുള്ള മോട്ടിവേഷൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് കിട്ടിയാൽ മാത്രമേ അയാൾ എന്തുള്ളൂ, അയാൾ ജോബിൽ അയാൾ നല്ല രീതിയിൽ ഒന്നുകൂടെ പെർഫോം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് ആ ഒരു ഫേമിനോട് ശരിക്കും ഒരു കൂറ് അല്ലെങ്കിൽ അതിന് ഒന്നുകൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സ്വഭാവം അയാൾ പ്രകടിപ്പിക്കുള്ളൂ. അപ്പൊ എന്താണ് ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ, മോട്ടിവേഷൻ എന്ന സംഭവം കൂടി നമ്മൾ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൂടെ ഇൻക്ലൂഡ് ആയിട്ട് പോകുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഷുഡ് അഡോപ്റ്റ് അപ്രോപ്രിയേറ്റ് മെഷർ ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ വിച്ച് എൻകറേജ് എംപ്ലോയീസ് ടു ഗിവ് ദയർ ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ഹെൽപ്പ് ഇൻ അച്ചീവിംഗ് എന്റർപ്രൈസ് ഗോൾസ്. ഇപ്പൊ ശരിക്കും മോട്ടിവേഷൻ നമ്മൾ കൊടുക്കണം എന്തിനാ വെച്ചാൽ, നമുക്ക് എന്താണ് ആ ഒരു ഫേമിന്റെ എന്താണോ ഒബ്ജക്റ്റീവ്, ഇപ്പൊ എന്ത് ലക്ഷ്യത്തിലേക്കാണ് ആ ഫേമിന് എത്തേണ്ടത് അത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും എംപ്ലോയീസിനെ നമ്മൾ നല്ല രീതിയിൽ പരിഗണിക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അവരെന്തിയുള്ളൂ, നമ്മൾ ആ ഒരു നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ കഠിനമായിട്ടുള്ള പ്രയത്നം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതാണ് ശരിക്കും ഇവിടെ മീൻ ചെയ്യുന്നത്, എന്ത് മോട്ടിവേഷൻ എന്നുള്ളതിനെ കൊണ്ട്. ദെൻ നയൻത് വൺ, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു
ഒരു ഫേമിനെ ഒരു ഫേം എന്നല്ല നമ്മൾ ഏതൊരു സംഭവത്തെ എടുത്തു നോക്കിയാലും കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സംഭവം പ്രോസസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ ഏതൊരു സംഭവത്താലും അത് പക്ക എന്ത് ചെയ്യും ഫെയിലായി പോകും. കാരണം എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഏതിന്റെയും എന്ത് ഒരു ഏതൊരു സംഭവത്തെയും വിജയത്തിലേക്ക് എത്തിക്കുന്നത്. കാരണം വെച്ചാൽ നല്ല രീതിയിലുള്ള ആശയവിനിമയം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താവില്ല കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യില്ല നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല ഒരിക്കലും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുകയില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ ട്രാൻസ്മിഷൻ ഓഫ് ഐഡിയാസ് ഇൻഫർമേഷൻ ഫാക്ട് ഒപ്പീനിയൻ ഓർ എമോഷൻസ് ബൈ ടു ഓർ മോർ പേഴ്സൺസ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മളെന്താണ് കൈമാറ്റം ചെയ്യാൻ എന്ത് നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ അറിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്. അപ്പൊ എന്താണ് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഒരാൾക്ക് ഒരാളെടുത്ത് ഒരു വിവരം കൈമാറുമ്പോൾ ശരിക്കും അവർക്ക് അവരുടെ ചിലപ്പോൾ വർക്കിന് വർക്കിംഗ് കണ്ടീഷന് ചിലപ്പോൾ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യവും ചിലപ്പോൾ ആ കൈമാറ്റം ഉണ്ടാവുക. അപ്പൊ അത് വളരെ സ്മൂത്ത് ആയിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ എന്തില്ല ഒരു നല്ല രീതിയിലുള്ള ഒരു ഒരു സക്സസ് അവിടെ ഇല്ലാതായി മാറും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സംഭവം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്ത് ചെയ്യും കറക്റ്റായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വൺ ആണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എല്ലാ ഹ്യൂമൻസിന്റെയും വളരെ നല്ല രീതിയിൽ അവരുടെ ഹെൽത്തിനും അതുപോലെ തന്നെ അവരുടെ സുരക്ഷിതത്വത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ പരിപാടികളും അവിടെ ചെയ്യണം. ഇപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തൊക്കെ ഉണ്ടാവും മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഫേമിൽ എന്ത് ചെയ്യുന്നുണ്ടാവും ഒരു അവിടുത്തെ എംപ്ലോയീസിന്റെ കാര്യത്തിൽ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ അവിടെ ഇൻഡസ്ട്രിയലുള്ള ഒരു വലിയ ഫാക്ടറികളൊക്കെ എന്തെങ്കിലും ആക്സിഡന്റോ പൊട്ടിത്തെറികളോ സംഭവിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള അതിനെ പ്രതിരോധിക്കാനുള്ള ലെവലിലുള്ള എന്തെങ്കിലും സേഫ്റ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒരു ഫേമിനകത്ത് കറക്റ്റായിട്ട് അത് മീറ്റ് നീറ്റ് ആൻഡ് ക്ലീനിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇത്രയാണ് എന്തുള്ളത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്കോപ്പായിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത്. നമ്മുടെ ഈ ഒരു സിലബസ് പ്രകാരം നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ ആർക്കും വല്ല ഡൗട്ട് ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ നമുക്ക് എന്താണ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഭാഗം കൂടിയാണ്. അപ്പൊ അതിൽ വല്ല സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചോദിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഭാഗം എന്താ വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഭാഗമാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ഒരു അടുത്ത ഭാഗം ആർക്കെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. എനിവേ, താങ്ക് യു.